ഓം ശ്രീ സായിരാം. പുട്ടപ്പർത്തിയിലെ പഴയകാലം. കുറച്ചു ഭക്തന്മാരെ അന്ന് വരാറുള്ളൂ. എല്ലാവർക്കും തന്നെ അഭിമുഖവും ലഭിക്കും. അന്ന് അഭിമുഖം കഴിഞ്ഞ് പുറത്തു വന്ന് സ്വാമി പറഞ്ഞു, ഇന്ന് ആരും ബസ്സിൽ മടക്കയാത്ര വേണ്ട. ഒരു ചെറുപ്പക്കാരൻ ഒഴിച്ച് മറ്റുള്ളവർ സ്വാമിയുടെ വാക്കുകൾക്ക് വലിയ വില കൊടുത്തില്ല. തിരിച്ചു പോയിട്ട് അത്യാവശ്യമുണ്ട് എന്ന് പരസ്പരം പറഞ്ഞ് അവർ പോകാനുള്ള പദ്ധതികൾ തയ്യാറാക്കി. അങ്ങനെ അവർ മടങ്ങി. അന്ന് വൈകുന്നേരം ഒരു വണ്ടിയേ പുട്ടപ്പർത്തിയിൽ നിന്നുള്ളൂ. ഏതോ കാരണത്താൽ പതിവായി വണ്ടി ഓടിക്കുന്നയാൾ എത്തിയില്ല. പകരം പോകാൻ തയ്യാറാക്കിയത് ഒരു ലോറി ഡ്രൈവറെ. അയാളാണെങ്കിൽ നന്നായി മദ്യപിച്ചിട്ടുമുണ്ടായിരുന്നു. രാത്രി വണ്ടി പുറപ്പെട്ടു. കൃത്യമായി വഴി അക്കാലങ്ങളില്ല. പാടം വഴിയൊക്കെ വണ്ടി ഓടും. ലഹരിയിലാണ്ടിരുന്ന ഡ്രൈവർക്ക് വഴി അത്ര നിശ്ചയവും പോരാ. ഏതായാലും ലൈറ്റും കുറവ്. വണ്ടി അടുത്ത ഗ്രാമത്തിലെത്താൻ ആയപ്പോഴേക്കും വഴി തെറ്റി. വണ്ടി ചെന്ന് വീണത് ഒരു വലിയ തുറസായ കിണറ്റിൽ. യാത്രക്കാർ എല്ലാം കൊല്ലപ്പെട്ടു. പിറ്റേന്ന് രാവിലെയാണ് ഈ വിവരം എല്ലാവരും അറിയുന്നത്. സ്വാമിയെ വിവരമറിയിച്ചു. ജഡങ്ങൾ കയറ്റാനുള്ള കയറും മറ്റു ഉപകരണങ്ങളും ഭഗവാൻ ആശ്രമത്തിൽ നിന്നും കൊടുത്തുവിട്ടു. ഈ സമയത്താണ് യാത്ര ഒഴിവാക്കിയ യുവാവ് ഭഗവാന്റെ മുന്നിലെത്തിയത്. സ്വാമി ആ യുവാവിനോട് പറഞ്ഞു, എൻ്റെ വാക്കുകൾ അവഗണിച്ച് നീ ഇന്നലെ പോയിരുന്നു എങ്കിൽ നിനക്കും അവരുടെ ഗതി തന്നെ വരുമായിരുന്നു. ചിന്തിക്കുക, ഭഗവത് ശാസനങ്ങൾ ചോദ്യം ചെയ്യാതെ തന്നെ നാം അനുസരിക്കണം. ത്രികാലജ്ഞാനിയായ ഭഗവാൻ അരുളുന്നത് ചോദ്യം ചെയ്യാനും വിശകലനം ചെയ്യാനും നമുക്കാകില്ല എന്ന് നാം സ്വയം തിരിച്ചറിയണം. അതിന് നമുക്ക് സാധിക്കട്ടെ. ജയ് സായിരാം. ജയ് ബോലോ ഭഗവാൻ ശ്രീ സത്യസായി ബാബാജി കി ജയ്.